നമസ്കാരം. ഞാൻ ഡോക്ടർ ഗഗൻ വിലായുധൻ, കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ്, ആസ്റ്റർ മിംസ്, കൊട്ടക്കൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പേസ് മേക്കർ എന്ന ചികിത്സാ രീതിയെക്കുറിച്ചാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് പേസ് മേക്കർ ആവശ്യം വരുന്നത്, എന്താണ് ഈ പേസ് മേക്കർ എന്ന ഉപകരണം, എങ്ങനെയാണ് പേസ് മേക്കറിൻ്റെ സർജറി അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്യുന്നത്, പേസ് മേക്കർ ചെയ്ത രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഒന്നാമതായി, പേസ് മേക്കർ എന്ന് പറയുന്ന ഉപകരണം, ചികിത്സാ രീതി ഹൃദയത്തിൻ്റെ ഇടിപ്പ് കുറഞ്ഞ രോഗികൾക്കാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഹൃദയത്തിൻ്റെ ഇടിപ്പ് എങ്ങനെയാണ് സാധ്യമാകുന്നത്. ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. അതിൻ്റെ ഇടിപ്പ് ഓരോന്നും ക്രമത്തിന് ഓരോ ഇടുപ്പിലും കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി ഒരു കണ്ടക്ഷൻ സിസ്റ്റം എന്നൊരു സംവിധാനം ആണ് ഹാർട്ടിന് കൊടുത്തിരിക്കുന്നത്. അതായത് മേലറകളിൽ നിന്നും താഴോട്ടുള്ള അറകളിലേക്ക് വളരെ സൂക്ഷ്മമായ ഒരു സംവിധാനമാണ് ഈ കണ്ടക്ഷൻ സിസ്റ്റം. ഓരോന്നും വളരെ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനം ആണ് ഈ കണ്ടക്ഷൻ സിസ്റ്റമിൻ്റെ പ്രവർത്തനം. ഇതിൽ വരാവുന്ന അസുഖങ്ങൾ കാരണം ഇടിപ്പ് ക്രമത്തിൽ കുറയുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേസ് മേക്കർ ആവശ്യം വരുന്നത്. സാധാരണ നോർമൽ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഏകദേശം 60 to 100 വരെയാണ് പറയുന്നതെങ്കിലും 50 താഴ്ന്നു വരുന്ന ഹൃദയത്തിൻ്റെ ഇടിപ്പിനെയാണ് നമ്മൾ അസുഖത്തിൻ്റെ, അതായത് ബ്രാഡിക്കാർഡിയ എന്ന് പറയും. പലപ്പോഴും ഈ ഇതിനെയാണ് നമ്മൾ ചികിത്സ ആവശ്യപ്പെടുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില വ്യക്തികൾക്ക് സാധാരണ, അതായത് അസുഖങ്ങൾ ഇല്ലാതെ തന്നെ 50 or 60 രീതിയിൽ തന്നെ ഇടുപ്പ് നിലനിൽക്കാം. അതായത് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന കായിക താരങ്ങൾ, ഇവരുടെ ഹൃദയം അഡ്ജസ്റ്റ് ചെയ്ത് ഇടിപ്പ് എപ്പോഴും ഒരു കുറഞ്ഞ രീതിയിലായിരിക്കും നിലനിൽക്കുന്നത്. ഇതൊരു അസുഖമല്ല, അവരൊരു ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ പറയുന്ന അസുഖത്തിന് സംബന്ധമായിട്ടുള്ള ഇടുപ്പ് കുറവും ഈ പറയുന്ന ഫിസിയോളജിക്കൽ, അതായത് നോർമലായി വരുന്ന ഇടുപ്പ് കുറവും തമ്മിൽ ഒരു ഡോക്ടർക്ക് തരംതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഇടുപ്പ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും സാധാരണയായി നമ്മൾ ഈ ഇടുപ്പ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണം എന്തെന്ന് പറഞ്ഞാൽ തലചുറ്റൽ, അതായത് കണ്ണിരുട്ട് കയറുക, അല്ലെങ്കിൽ വീഴാൻ പോകുക, അല്ലെങ്കിൽ ബോധക്ഷയം, അല്ലെങ്കിൽ ബോധക്ഷയം കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ എന്നൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും സാധാരണയായി വരുന്ന ലക്ഷണങ്ങൾ. ഇതെന്തുകൊണ്ട് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇടുപ്പൊരു പരിധി കുറഞ്ഞു പോകുമ്പോൾ, ഹൃദയത്തിൻ്റെ ബ്ലഡ് പമ്പിങ് കുറഞ്ഞു പോകുമ്പോൾ, തലച്ചോറിലേക്ക് രക്തയോട്ടം കുറയുമ്പോഴുണ്ടാവുന്ന പ്രശ്നമാണ് ഈ ബോധക്ഷയം. ഇതിൻ്റെ പുറമെ മറ്റ് കാരണങ്ങളും ബോധക്ഷയത്തിനുണ്ടാവുമെങ്കിലും ഹൃദയത്തിൻ്റെ ഇടുപ്പ് കുറവ് ബോധക്ഷയത്തിനൊരു പ്രധാന കാരണമാണ്. മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ചില രോഗികൾക്ക് അമിതമായ കിതപ്പ് വരാം, അതായത് ഹൃദയത്തിൻ്റെ ഇടുപ്പ് കുറഞ്ഞുകൊണ്ട് വേണ്ട രീതിയിൽ പമ്പിങ് നടക്കാത്തതുകൊണ്ട് കിതപ്പ് വരാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗത്തും നീര് കെട്ടി നിൽക്കുന്നതും ഒരുപക്ഷെ ഇടുപ്പ് കുറവിൻ്റെ അസുഖലക്ഷണങ്ങൾ ആവാം. ഈ പറയുന്ന കാര്യങ്ങൾ സംശയമുള്ളവർ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ സാധാരണയായി എടുക്കുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ചെക്കപ്പ് ECG ആണ്. ECG ഹൃദയത്തിൻ്റെ താളം, അതിൽ ഇടുപ്പ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഇടുപ്പിൻ്റെ തകരാറ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. ഇടുപ്പിൻ്റെ അസുഖത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ചിലപ്പോൾ രോഗി ECG എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ECG നോർമലായിരിക്കാം, ഇടുപ്പിൽ യാതൊരു തെറ്റും കാണണമെന്നില്ല. അങ്ങനെ ആകുമ്പോൾ വിശദമായി ചെയ്യുന്ന മറ്റൊരു ടെസ്റ്റിൻ്റെ പേരാണ് ഹോൾട്ടർ എന്ന് പറയുന്നത്. ഈ ഹോൾട്ടർ ടെസ്റ്റ് ഒന്നുമല്ല, അതായത് ECG തന്നെയാണ്. പക്ഷേ അത് ECG കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് അതിൽ പഠിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ഈ ഹോൾട്ടർ ടെസ്റ്റിന് പറയുന്നത്. ഹോൾട്ടർ ടെസ്റ്റ് ചുരുങ്ങിയത് 24 മണിക്കൂർ തൊട്ട് 72 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് അതിൽ നമുക്ക് വിശദമായി പഠിക്കുമ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ ഇടുപ്പ് കുറവ് നമ്മൾക്ക് തെളിയിക്കാൻ സാധിക്കും. അങ്ങനെ ഇടുപ്പ് കുറവാണ് ഉറപ്പിച്ചതിന് ശേഷം പ്രത്യേക മാനദണ്ഡങ്ങൾ വെച്ചിട്ട്, അതായത് ഇടുപ്പ് ഇത്രയും കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് പേസ് മേക്കർ ചികിത്സ ആവശ്യമെന്ന് പറയാറുണ്ട്. അതിനാണ് നമ്മൾ പേസ് മേക്കർ വെക്കേണ്ടി വരാറുള്ളത്. എന്താണ് ഈ പേസ് മേക്കർ? പേസ് മേക്കർ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ നോർമൽ റിതം, അതായത് ആ പേസ് നിയന്ത്രിക്കുന്നൊരു യന്ത്രമാണ്. അതായത് രോഗിയുടെ ഇടുപ്പ് കുറയുമ്പോൾ അതിനെ നോർമലിലേക്ക് താങ്ങി നിർത്താനും അതുപോലെ 24 മണിക്കൂറും അതിൻ്റെ അങ്ങോട്ടുള്ള സമയം ഓട്ടോമാറ്റിക്കായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പേസ് മേക്കറിൻ്റെ പ്രവർത്തനം. ഒരു പേസ് മേക്കർ 2 ഭാഗങ്ങളായിട്ട് വരും. ഒന്ന്, ആ പേസ് മേക്കർ എന്ന് പറഞ്ഞ ചെറിയ ഡിവൈസ്, അതിനെ നമ്മൾ പൾസ് ജനറേറ്റർ എന്ന് പറയപ്പെടും. അതിൻ്റെ അകത്ത് ഈ പേസ് മേക്കറിൻ്റെ ബാറ്ററിയും വരും, അതിനെ
കൺട്രോൾ ചെയ്യാനുള്ള സർക്യൂട്ടും ചിപ്പും വരും. ഇതിൻ്റെ സാമാന്യം വലിപ്പം സാധാരണ ഒരു തീപ്പെട്ടിയുടെ അത്രയേ വരത്തുള്ളൂ. ഈ പേസ് മേക്കറിൻ്റെ പുറമെ ഇത് ഹൃദയത്തിൻ്റെ ഇടുപ്പിലേക്ക് ഘടിപ്പിക്കാൻ ഒരു സൂക്ഷ്മമായ ഒരു വയർ, അതിനെ ലീഡ് എന്ന് പറയും, അതും കൂടിയാണ് ഈ പേസ് മേക്കർ ചികിത്സ ഉപകരണത്തിൽ പെടുന്നത്. അടുത്തായി എങ്ങനെയാണ് നമ്മൾ ഈ പേസ് മേക്കർ ഘടിപ്പിക്കുന്നത്? ഈ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ പ്രൊസീജിയർ എന്ന് പറയപ്പെടുന്നത് സാധാരണ രോഗിയെ ബോധം കെടുത്താതെ, അതായത് ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യാറുള്ളത്. ഈ പേസ് മേക്കർ എന്ന യന്ത്രം ഘടിപ്പിക്കുന്നത് ഇടത് അല്ലെങ്കിൽ വലതേ തോളിൻ്റെ തൊലിയുടെ തൊട്ട് കീഴായിട്ട് ഒരു ചെറിയൊരു മുറിവുണ്ടാക്കി അതിൻ്റെ അകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഈ പേസ് മേക്കർ. അതിൻ്റെ ലീഡ്, അതായത് അതിൻ്റെ കമ്പി, ഒരു ഞരമ്പ് മുഖേന ഹൃദയത്തിൻ്റെ ഭിത്തിയിലേക്ക് ഘടിപ്പിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. സമാനം അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂറിലേറെ എടുക്കാറില്ല. ഈ പറഞ്ഞ പോലെ കൂടുതൽ രോഗികൾക്കും ബോധം കെടുത്താതെ ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. പേസ് മേക്കർ ഘടിക്കുന്ന ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും പ്രത്യേക സ്വിച്ചോ മറ്റോ നിയന്ത്രണമില്ലാതെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഭൂരിഭാഗം കാര്യങ്ങൾ ചെയ്യുന്നു. പേസ് മേക്കർ ഘടിപ്പിച്ചതിന് ശേഷം ആ പുറമേ ഉള്ള മുറിവ് കരിയുന്ന, അതായത് 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കഴിയുമ്പോഴത്തേക്കും രോഗി ആക്റ്റീവായിട്ട് അവരവരുടെ നോർമൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇതിൽ പേസ് മേക്കർ ചെയ്ത രോഗികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ഈ മുറിവ് കരിയുന്നവരെ രോഗി വളരെയധികം വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. മിക്കവാറും രോഗികൾ അഡ്മിറ്റ് ആയിരിക്കും, ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്ക് ഏകദേശം മുറിവ് കരിയുമ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. പിന്നെ പേസ് മേക്കർ പണ്ടേ തൊട്ട് നമ്മൾ ഈ ശക്തമായ കാന്തവലയത്തിൽ നിന്ന് ദൂരെ നിൽക്കാൻ പറയും. അതായത് ട്രാൻസ്ഫോമർ, പിന്നെ അതുപോലത്തുള്ള ഹെവി മെറ്റൽ എക്യുപ്മെൻ്റ് ഒക്കെയാണ് നമ്മൾ ദൂരെ നിൽക്കാൻ പറയുന്നത്. ഒരു കാലത്ത് വരെ MRI സ്കാൻ പേസ് മേക്കർ രോഗികൾക്ക് പാടില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി, പുതിയ പേസ് മേക്കറിൽ MRI തീർച്ചയായിട്ടും ചെയ്യാം. സെൽഫോണിൻ്റെ ഉപയോഗം, അതായത് സെൽഫോൺ പഴയ മോഡലിലെ ശക്തമായ ഇൻ്റർഫിയറൻസ് കാരണം പേസ് മേക്കർ പ്രവർത്തനത്തിൽ പ്രശ്നങ്ങൾ വരാറുണ്ടായിരുന്നു. ഇപ്പം വരുന്ന പുതിയ ഫോണുകൾക്കൊന്നും അത്രയും പ്രശ്നമില്ല. എങ്കിൽ പോലും നമ്മൾ പറയാറുള്ളത് വെച്ചാൽ പേസ് മേക്കർ ഘടിപ്പിച്ചിരുന്ന ഭാഗത്ത് നിന്നും വ്യത്യസ്തമായ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം ഫോണും മറ്റും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അടുത്തായി ഈ പേസ് മേക്കർ ഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ വശത്തുള്ള ഹാൻഡ് മൂവ്മെൻറ്റ്സ്, അതായത് അധികം ഓവറായിട്ട് ഉപയോഗിക്കരുതെന്നാണ് പറയുക, അതായത് തോളിൻ്റെ മുകളിലായിട്ട് കൈ പൊക്കി വെക്കുക, അതായത് ഇതേപോലത്തുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ കുറയ്ക്കാന്ന് പറയും. ഇതെന്തെന്ന് വെച്ചാൽ ആ ഭാഗത്ത് പേസ് മേക്കറിൻ്റെ സൂക്ഷ്മമായ കമ്പി, അതായത് ലീഡ് അധികം ഡാമേജ് വരാതിരിക്കാൻ നമ്മൾ പറയാം. ഒന്നോ രണ്ടോ വട്ടം അറിയാതെ അങ്ങനെ ചെയ്താൽ യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ ഇങ്ങനെ സ്ഥിരമായി ചെയ്യുമ്പോഴാണ് ശരിക്കും പ്രശ്നം പറയാം. അതുകൊണ്ട് നമ്മൾ കൈകാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വശത്തുള്ള കൈയുടെ ആവത്തിൽ റെസ്ട്രിക്ഷൻ നമ്മൾ ശ്രദ്ധിക്കാൻ പറയണം. തീരെ അനക്കരുത് എന്നല്ല, പക്ഷേ ചെറിയ രീതിയിൽ അനക്കാം, പക്ഷേ ഓവറായിട്ട് കൈ അനക്കരുതാണ് പറയാം. ഫോളോ അപ്പ് എങ്ങനെയാണ് പേസ് മേക്കർ രോഗികൾക്ക് പറയാം? അതായത് ഈ പേസ് മേക്കറിൻ്റെ അകത്ത് ഒരു ബാറ്ററി ഉണ്ട്, ബാറ്ററിക്ക് പ്രത്യേക കാലാവധിയുണ്ട്. സാധാരണ നമ്മൾ പറയുന്ന കാലാവധി ഏകദേശം 10-12 വർഷങ്ങൾ വരെ കിട്ടും എന്നാണ് പറയുന്നത്. പേസ് മേക്കറിൻ്റെ നൂതന സാങ്കേതിക വിഷയങ്ങൾ കാരണം ഈ ബാറ്ററി തന്നെ കൂടുതൽ നാൾ നിലനിൽക്കും എന്നാണ് ഇപ്പം നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഓരോ വർഷവും ഈ ബാറ്ററിയുടെ പ്രവർത്തനം, പിന്നെ പേസ് മേക്കറിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം വിലയിരുത്താൻ എല്ലാ വർഷവും നമ്മൾ ഈ പേസ് മേക്കറിൻ്റെ ഒരു ചെക്കപ്പ് ചെയ്യും. അതിനെ ഇൻട്രോഗേഷൻ എന്ന് പറയും. അതായത് ഈ ഓരോ കമ്പനികൾക്കും അവരായിട്ട് മെഷീൻ വെച്ചിട്ട് ഈ പേസ് മേക്കറിൻ്റെ പ്രവർത്തനങ്ങൾ അറിയുകയും ഇതുപോലെ ബാറ്ററി അങ്ങനത്തെ കാര്യങ്ങൾ വ്യക്തമായി അറിയാനും നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. പേസ് മേക്കർ എടുക്കുന്ന വ്യക്തികൾ സാധാരണയായി മറ്റു മരുന്നുകൾ തീർച്ചയായിട്ടും കഴിക്കാം, ഡോക്ടറുടെ അനുവാദത്തോടെ തീർച്ചയായിട്ടും കഴിക്കാം. പിന്നെ കൂടെ പറയുന്ന ചെക്കപ്പും മറ്റു മരുന്നുകളും കാണിക്കാൻ ഡോക്ടറെ കാണിക്കണം. പേസ് മേക്കറിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന് പറയുന്നത് വർഷത്തിൽ കൂടുമ്പോഴുള്ള ചെക്കപ്പാണ്. ഈ പറയുന്ന ബാറ്ററി തീരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതായത് ഓരോ വർഷം നമ്മൾ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഈ ബാറ്ററി എത്ര കാലാവധി ഉണ്ടെന്ന് വളരെ കൃത്യമായി പറയാൻ സാധിക്കും. ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ തീരാറായി എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഏകദേശം തീരുന്നതിൻ്റെ 6 വർഷമോ മുമ്പ് നമ്മൾ ഈ പറയുന്ന പേസ് മേക്കർ മാറ്റേണ്ടി വരും. അതന്നെ ഒരുപാട് വർഷത്തിന് ശേഷമായിരിക്കും, അത് ഏകദേശം ശരാശരി ഒരു 10-12 വർഷത്തിന് ശേഷം വേണ്ടി വരാറുള്ളൂ. അന്നേരം ഈ പേസ് മേക്കർ മാറ്റുന്ന ഒരു പ്രക്രിയ, അത് വളരെ സിമ്പിളാണ്. അതും ഈ പറയുന്ന ലോക്കൽ അനസ്തീഷ്യ മുഖേന പെട്ടെന്ന് ചെയ്യാവുന്ന പ്രക്രിയയാണ്. നമ്മൾ ആദ്യം ചെയ്ത പേസ് മേക്കർ ഓപ്പറേഷൻ പോലെയല്ല, അതിലും ചുരുങ്ങിയ സമയത്തിൽ എളുപ്പം ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. ചില കമ്പനിക്കാർ ഈ പേസ് മേക്കർ ഈ മാറ്റുന്നത് അവർ പറയുന്ന വാറണ്ടി പീരീഡ് ആണെങ്കിൽ ഫുൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ചിലവ് രോഗിയെ സംബന്ധിച്ചോളം വലുതായിട്ട് ഉണ്ടാവാറില്ല. സാധാരണ ഈ പേസ് മേക്കറിൻ്റെ കാലാവധി എത്ര നാളെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പല സമയങ്ങളാണ് പറയാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ലോകത്തിലേറ്റവും ആദ്യം പേസ് മേക്കർ ഘടിപ്പിച്ച ഏകദേശം 1958 ലോകത്തിൽ ആദ്യത്തെ പേസ് മേക്കർ ഘടിപ്പിച്ചത്. ഈ പറയുന്ന വ്യക്തി പേസ് മേക്കറിൻ്റെ ബലത്താൽ അദ്ദേഹത്തിന് അസുഖം തരണം ചെയ്യുകയും
അദ്ദേഹം ഒരു 50 വർഷത്തിന് ശേഷമാണ് ശരിക്കും അദ്ദേഹം മരണമടഞ്ഞത്. അതും പേസ് മേക്കർ രോഗം അല്ലാതെ മറ്റ് ക്യാൻസർ സംബന്ധമായ രോഗം കൊണ്ടാണ് മരണം സംഭവിച്ചത്. അതായത് പുള്ളി പേസ് മേക്കർ ഘടിപ്പിച്ചതിന് ശേഷം വളരെ നോർമലായിട്ടൊരു ജീവിതം നയിക്കാൻ സാധിച്ചു. ഏറ്റവും പുരാതനമായ പേസ് മേക്കർ മോഡൽ വെച്ചിട്ടാണ്. അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ് ഇപ്പോഴത്തെ പേസ് മേക്കർ ചികിത്സാ രീതികൾ. പ്രൊസീജർ വളരെ സിമ്പിളാണ്. ചെയ്തു കഴിഞ്ഞാൽ വളരെ മിനിമൽ പ്രശ്നങ്ങളായിട്ട് യാതൊരു കോംപ്ലിക്കേഷനും മറ്റൊന്നും പറയത്തക്ക രീതിയിൽ അല്ലാത്ത രീതിയിലാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ലക്ഷണങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉള്ളവർ ധൈര്യമായിട്ട് മുന്നോട്ട് വരികയും ചെക്കപ്പ് ചെയ്യുകയും ഈ പറയുന്ന പേസ് മേക്കർ ആവശ്യങ്ങൾ തീർച്ചയായും ചെയ്യാൻ മടിക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്. Aster MIMS Kottakkal, we will treat you well.